മൂന്ന് മുട്ട വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കിടില റെസിപ്പിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണത്. ഈസി പീസി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ പുതിയ റെസിപ്പി ചെയ്യണമെന്ന്. അപ്പോൾ നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയിൽ ചെയ്യണതായിരിക്കും ബെറ്റർ ആയിട്ടുണ്ടാവുക. അതിലേക്ക് എണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകും, അതേപോലെ 1/2 ടീസ്പൂൺ ജീരകവും കൂടി നമുക്കിട്ടിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില മൂത്ത് നല്ല മണക്ക വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് നമ്മുടെ 3 മുട്ട പൊട്ടിച്ചിട്ട് പൊഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഈ സ്പെഷ്യൽ റെസിപ്പി എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു കറികളുടെ ആവശ്യമില്ല. ചോറ് കഴിക്കാനായാലും ഈവൻ ചപ്പാത്തി പോലും കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൂപ്പറായിട്ടിരിക്കും നമ്മളുടെ ഈ കറി. അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിലേക്ക് ചപ്പാത്തിയുടെ ഉള്ളിലൊക്കെ വെച്ചിട്ട് സ്റ്റഫ് ചെയ്തിട്ടൊക്കെ കൊടുത്തയക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ജീരകത്തിൻ്റെ ഒക്കെ ഒരു മണം വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, നമ്മളെന്നും കഴിക്കുന്നതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് ഉണ്ടാവുക. നമ്മളുടെ ഈ കറി റെഡിയാക്കിയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ മുട്ടയ്ക്കൊന്ന് ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരു സ്പെഷ്യൽ കറി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളുടെ മുട്ടയ്ക്കൊന്ന് ചിക്കി പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 250 ഗ്രാം ക്യാരറ്റ്, അത് നിങ്ങളുടെ സൗകര്യത്തിന്, ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്തു എന്ന് മാത്രം. ഇനി നിങ്ങൾക്ക് കുഞ്ഞൊക്കെ അരിഞ്ഞെടുക്കാൻ പറ്റുന്ന വെച്ചാൽ അങ്ങനെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് നമ്മൾ, അപ്പോൾ അതും ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇഞ്ചി ചേർത്ത് കൊടുക്കണം, 1 ടീസ്പൂൺ അരിഞ്ഞിട്ടുള്ള കുഞ്ഞ് ഇഞ്ചി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരേ ഒരു പച്ചമുളകേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അതിനുശേഷം പിന്നെ നമ്മൾ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ക്യാരറ്റൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അവർക്കൊക്കെ ഇതേ രീതിയിലൊന്ന് ചെയ്തു കൊടുത്താൽ അവർ അടിപൊളിയായിട്ട് കഴിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് വളരെ കുറച്ച് രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റ് സമയമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാ നമ്മൾ തട്ടിപ്പൊത്തിയൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്, ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് സമയം അവിടെ ഇരിക്കട്ടെ. അതിനുള്ളിൽ നമുക്കൊരു ചെറിയൊരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് 1/4 കപ്പ് നാളികേരം ചെരുകിയത് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത്. 2 വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ നമുക്ക് 1/2 ടീസ്പൂൺ ജീരകം കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ദാ ഇതേപോലെ ആക്കിയിട്ട് എടുത്ത് വയ്ക്കുക നമുക്ക്. ഇനി നമുക്ക് 1 മിനിറ്റ് സമയം കഴിഞ്ഞിട്ട് നമ്മുടെ ക്യാരറ്റ് ഒന്ന് തുറന്ന് നോക്കാം. നന്നായി ആവിയൊക്കെ വന്നിട്ടുണ്ട്, ഈ ഒരു വേവേ വേണ്ടോ നമ്മുടെ ക്യാരറ്റിന്. അപ്പോൾ ദാ ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ക്യാരറ്റ്. ഈ സമയത്ത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്ന് വെച്ചാൽ സ്കിപ്പ് ചെയ്തോ. പക്ഷേ വെളുത്തുള്ളിയും കൂടി ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ്. എനിക്ക് ആദ്യം ഈ റെസിപ്പി ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു സംശയമായിരുന്നു എനിക്ക് വേണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ ചേർത്തപ്പോൾ നന്നായിട്ട് തോന്നി, അപ്പോൾ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യേണ്ടവർ സ്കിപ്പ് ചെയ്തോ വെളുത്തുള്ളിയുടെ ഭാഗം. ഇനി അതൊക്കെ ചേർത്തിട്ട് ഒന്ന് നടുക്ക് വശത്തിട്ടിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വയ്ക്കുക. 1 മിനിറ്റ് സമയം ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം, അടച്ചു വയ്ക്കൊന്നും വേണ്ട, 1 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം നമുക്ക് നന്നായി ഒന്ന് തേങ്ങയുടെ മിക്സും ക്യാരറ്റും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കഴിഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്. കുറച്ച് കറിവേപ്പില ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ മല്ലിയില നമ്മൾ ചേർക്കുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ടേസ്റ്റും ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് മല്ലിയില നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്ന കാര്യം, 1 ടീസ്പൂൺ നിറയെ തന്നെ മുഴുവനോടുള്ള കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർക്കുന്നതിനെക്കാട്ടും അതേ നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഇതേപോലെ പൊടിച്ചെടുത്തിട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെയായിരിക്കും നമ്മളുടെ കുരുമുളകിന്. അത് ഏത് തന്നെ പൊടിയായാലും, ജീരകമായിക്കോട്ടെ, പെരിഞ്ജീരകമായിക്കോട്ടെ, എന്തായാലും. അപ്പോൾ ഇതാ നമ്മൾ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്ത് ഒന്ന് നന്നായി ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഈ ചതച്ച കുരുമുളകാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്, ഒരു കുരുമുളകിൻ്റെ ഫ്ലേവറും ജീരകത്തിൻ്റെ ഫ്ലേവറും എല്ലാം കൂടി വരുമ്പോൾ നമ്മളുടെ കറി സൂപ്പറാണെന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് നമ്മുടെ കറി കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പേഴ്സണലി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കുക. അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന വെറൈറ്റി ഈസി പീസി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരെയേക്കും ബൈ ബൈ, താങ്ക് യു.